ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൺ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കടായി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അര ടേബിൾ സ്പൂൺ ജീരകം, 7 വറ്റൽ മുളക്, ഒരു ടേബിൾ സ്പൂൺ കസൂരി മെത്തി, 2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചൂടായാൽ മാത്രമേ ഇത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഈ രീതിയിൽ നമ്മൾ വറുക്കുവാണെങ്കിൽ അത് പൊടിയത്തില്ല. അപ്പം അത് പെട്ടെന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. അപ്പോൾ വറുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ആറണം. ആറിക്കഴിയുമ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പം അത് ഏത് മസാലയാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യമേ ഇതെല്ലാം കൂടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇടാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും അങ്ങോട്ട് മൂത്ത് വരണ്ട, ചെറിയ ചൂടായാൽ മതി. മുളകൊക്കെ ഒന്ന് പിടിച്ചു വെക്കാൻ അറിയാം നമുക്ക് ചൂടായോ എന്നുള്ളത്. ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ ചീനച്ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരും കേട്ടോ. ആ അത്രയും മതി ചൂടിന്. അപ്പം ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റ് വറുത്തിട്ടുണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഈ കടായി മസാല എന്നോട് എൻ്റെ ഒരു വ്യൂവറായിട്ടുള്ള സാറാ മുസ്തഫ എന്ന് പറഞ്ഞിട്ടൊരു വ്യൂവർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ കടായി മസാല കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിന് മുന്നേ മട്ടൻ കടായി ചിക്കൻ കടായി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മട്ടൻ കടായിലാന്ന് തോന്നുന്നു അതിനോട് ചോദിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് കടായി മസാല ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഞാൻ ചിക്കൻ കടായിൽ ഞാനത് മസാല ഉണ്ടാക്കുന്ന വിധം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പകരമായിട്ട് ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ചൂടൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടോ. നമുക്കിങ്ങനെ മല്ലിയൊക്കെ ഇങ്ങനെ പൊടിയുന്നുണ്ട് നമ്മൾ കൈ പിടിച്ച് ഞെക്കുമ്പോൾ തന്നെ. ഇനി ഇത് നമുക്കൊന്ന് നല്ല നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിക്കുമ്പോൾ ചെറിയ ബൗളിൻ്റെ അകത്ത് ഇട്ടിട്ട് പൊടിച്ചാൽ മതി. അപ്പോഴേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് നല്ല പൗഡർ കണക്കെ പൊടിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. ഇതുപോലെയാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇതിനി നമുക്കൊരു മുളകൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചുമ വരുന്നുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം നമുക്ക്. അതുപോലെ നല്ലൊരു ഫ്ലേവറാട്ടോ, ഒരു വെറൈറ്റി ഒരു മസാലയുടെ ഫ്ലേവർ അതിനകത്ത് വരുന്ന മറ്റേ കസൂരി മെത്തിയും മല്ലിയും പിന്നെ ജീരകമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊരു വേറൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കടായി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കടായി ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ കടായി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഈ മസാല നമുക്കതിനകത്ത് ചേർക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.